വിശുദ്ധ മിഖായൽ മാലാഖയുടെ പ്രത്യക്ഷീകരണം ഭാഗം രണ്ട്. 1631 മെക്സിക്കോയിൽ പടർന്നു പിടിച്ച സ്മോൾ പോക്സ് രോഗം ജനങ്ങളെ വിശുദ്ധ മിഖായൽ മാലാഖയുടെയും പരിശുദ്ധ മറിയത്തിൻ്റെയും മാധ്യസ്ഥത്തിൽ പ്രദക്ഷിണം നടത്താൻ പ്രേരിപ്പിച്ചു. അതിൻപ്രകാരം പ്രദക്ഷിണം നടന്നുകൊണ്ടിരിക്കവേ പ്രദക്ഷിണത്തിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന ഡീഗോ ലസാറോ ഡി സാൻ ഫ്രാൻസിസ്കോ എന്ന 17 വയസ്സ് പ്രായമുള്ള യുവാവിന് മിഖായൽ മാലാഖയുടെ ദർശനം ലഭിച്ചു. അവരുടെ പ്രാദേശിക ഭാഷയിൽ മിഖായൽ മാലാഖ ഇപ്രകാരം പറഞ്ഞു: ഞാൻ മിഖായേൽ. ദൈവഹിതപ്രകാരം ഈ പ്രദേശവാസികൾക്ക് ഈ അറിയിപ്പ് നൽകാനാണ് വന്നത്. ഇവിടെയുള്ള രണ്ട് മലകൾക്കിടയിലെ താഴ്വരയിൽ ഒരു അത്ഭുത ഉറവ നിങ്ങൾ കാണും. അതിൽ നിന്ന് ജലം ശേഖരിച്ച് രോഗികൾക്ക് നൽകിയാൽ സൗഖ്യം ലഭിക്കും. ഞാൻ നിന്നോട് പറഞ്ഞ ഈ കാര്യം അവഗണിക്കരുത്. എല്ലാവരെയും നീ അറിയിക്കുകയും വേണം. ദർശനം കഴിഞ്ഞപ്പോൾ ഡീഗോ സന്തോഷിച്ചു. അടുത്തു നിൽക്കുന്നവരോട് നിങ്ങൾ മിഖായൽ മാലാഖയെ കണ്ടുവോ എന്ന് ഡീഗോ തിരക്കി. ആരും കണ്ടില്ല എന്ന് മനസ്സിലായപ്പോൾ ആശയക്കുഴപ്പത്തിലായ ഡീഗോ തന്നെ അറിയിച്ച കാര്യം എല്ലാവരോടും പറഞ്ഞ് വെറുതെ മെനക്കെടേണ്ട എന്ന് തീരുമാനിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും വിശുദ്ധ മിഖായേൽ ഡീഗോയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. ഇത്തവണ ഡീഗോയെ മാലാഖ കോപത്തോടെ ശകാരിച്ചു. ഞാൻ നിന്നോട് പറഞ്ഞ കാര്യത്തെപ്പറ്റി സംശയിച്ചത് എന്തിന്? ഞാൻ ആവശ്യപ്പെട്ട കാര്യം നീ ചെയ്യാത്തതിനാൽ നീയും ഈ രോഗത്താൽ പീഡിപ്പിക്കപ്പെടും. മാലാഖ മറഞ്ഞപ്പോൾ തൻ്റെ ശരീരത്തിൽ രോഗലക്ഷണങ്ങൾ ഡീഗോ കണ്ടു. രോഗം അനുനിമിഷം വർദ്ധിക്കുകയും ഡീഗോ മൃതപ്രായാവസ്ഥയിൽ എത്തുകയും ചെയ്തു. അബോധാവസ്ഥയിലായ ഡീഗോയെ കണ്ട് വീട്ടുകാർ വൈദികനെ വരുത്തി അന്ത്യകൂദാശ നൽകി. ഈ സമയം മിഖായൽ മാലാഖ ഡീഗോയുടെ സമീപത്ത് എത്തുകയും അവൻ്റെ ആത്മാവിനോട് തൻ്റെ പിന്നാലെ വരാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. തുടർന്ന് മിഖായൽ മാലാഖ താൻ പറഞ്ഞ സ്ഥലത്ത് ഡീഗോയെ കൊണ്ടുപോയി. വിശുദ്ധ മിഖായേൽ ഡീഗോയെ നീരുറവ കാണിക്കുകയും തൻ്റെ കയ്യിലെ കുരിശുള്ള സ്വർണദണ്ഡ് അതിൽ സ്പർശിക്കുകയും ചെയ്തു. ഉടനെ ഒരു ചുഴലിക്കാറ്റ് മുകളിലേക്ക് ഉയരുകയും നിരവധി അലറിക്കരച്ചിലിൻ്റെ ശബ്ദങ്ങൾ കേൾക്കുകയും ചെയ്തു. അത് പകർച്ചവ്യാധിയിൽ മറഞ്ഞിരുന്ന പൈശാചിക ആത്മാക്കൾ ഓടിമറയുന്നതിൻ്റെ ശബ്ദമായിരുന്നു. ഭയന്നുപോയ ഡീഗോയോട് മിഖായൽ മാലാഖ ഭയപ്പെടേണ്ടെന്നും ഈ അത്ഭുത ഉറവയിൽ നിന്ന് പാനം ചെയ്ത് ഈ പുണ്യസ്ഥലത്തേക്ക് അനേകരെ കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ കരുണയ്ക്ക് നീ സാക്ഷിയാകണം എന്നും പറഞ്ഞു. അപ്രകാരം ഡീഗോ ഉറവയിൽ നിന്ന് പാനം ചെയ്തപ്പോൾ അസുഖം മാറി തൻ്റെ സ്വന്തം കുടിലിൽ അവൻ എഴുന്നേറ്റിരുന്നു. ഒരു സ്വർഗീയ വെളിച്ചം അവരുടെ കുടിലിൽ ദൃശ്യമായി. ഡീഗോയുടെ പെട്ടെന്നുള്ള സൗഖ്യത്തിൽ അത്ഭുതപ്പെട്ടു നിന്നിരുന്ന ചുറ്റും കൂടിയവരോട് ഡീഗോ എല്ലാം തുറന്നു പറഞ്ഞു. ഉടനെ അടുത്തുള്ള ഫ്രാൻസിസ്കൻ ആശ്രമത്തിലേക്ക് പോയി തൻ്റെ അത്ഭുത സൗഖ്യത്തെപ്പറ്റിയും നേരുറവയെപ്പറ്റിയും മിഖായൽ മാലാഖ നൽകിയ ദർശനത്തെപ്പറ്റിയും ഡീഗോ വെളിപ്പെടുത്തി. ഇത് ഗവർണറെ അറിയിച്ചപ്പോൾ അദ്ദേഹം ആദ്യം വിശ്വസിച്ചില്ല. എന്നാൽ രോഗമുള്ള ഒരു പെൺകുട്ടിക്ക് നീരുറവയിലെ ജലം നൽകിയപ്പോൾ സൗഖ്യം കിട്ടുകയും എല്ലാവരും ഡീഗോ പറഞ്ഞവ വിശ്വസിക്കുകയും ചെയ്തു. വിശുദ്ധ മിഖായേലിൻ്റെ കിണർ എന്ന് ഈ നീരുറവ വിളിക്കപ്പെടുകയും ജലം ഉപയോഗിച്ചവരെല്ലാം സൗഖ്യപ്പെടുകയും ചെയ്തു. 3 തവണ റോമിൽ നിന്നെത്തിയ വിദഗ്ധ സംഘം ഇവിടെ അന്വേഷണ പഠനങ്ങൾ നടത്തി സത്യമാണെന്ന് സ്ഥിരീകരിച്ചു. അവിടെ വിശുദ്ധ മിഖായേലിൻ്റെ നാമത്തിൽ ദേവാലയവും പണിയപ്പെട്ടു. വിശ്വാസികളുടെ പ്രവാഹം വർദ്ധിച്ചപ്പോൾ
തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയ ഡീഗോയെ തൻ്റെ 20-ാമത്തെ വയസ്സിൽ നിത്യസമ്മാനത്തിനായി ദൈവം വിളിച്ചു. എല്ലാ വർഷവും 25 ഏപ്രിൽ സകല വിശുദ്ധരുടെയും ലുത്തിനിയെ ചൊല്ലിക്കൊണ്ടുള്ള പ്രദക്ഷിണം ഇവിടെ നടത്തപ്പെടുന്നു. ഡീഗോയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ ഈ പള്ളിയുടെ അൾത്താരയുടെ മുകളിലായി അടക്കം ചെയ്തിട്ടുണ്ട്. COVID-19 എന്ന മഹാമാരിയിൽ ലോകജനത വലയുമ്പോൾ നമുക്കും വിശുദ്ധ മിഖായിൽ മാലാഖയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം.